ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഫൈനലി ആ ടീസർ ചെയ്യാൻ പോകുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, പക്ഷെ നമുക്ക് റിയാക്ഷനും ചെയ്യണം, സമയം കിട്ടുന്നില്ല. അതാണ് അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ ട്രെയിലർ വരുന്നുണ്ട്. അപ്പൊ നമ്മള് വിചാരിച്ചു ഇന്ന് അതങ്ങ് ചെയ്തേക്കാം. മമ്മൂട്ടിയുടെ ആയതുകൊണ്ട് എന്നും ട്രെൻഡിൽ തന്നെ നിക്കത്തേ ഉള്ളൂ, ട്രെൻഡ് മാറത്തൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇന്ന് ഇപ്പം ക്രിസ്റ്റഫർ മൂവിയുടെ ടീസർ റിയാക്ട് ചെയ്യുമ്പോൾ എളുപ്പം ചെയ്യാം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇനി ഇപ്പൊ കാണാതിരിക്കാൻ വയ്യ. നിങ്ങളെ കാണാൻ ജയിൽ പോലെ സേഫായ മറ്റൊരു സ്ഥലമില്ല ക്രിസ്റ്റഫർ. സ്നേഹിക്കുന്നവരെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമനില തെറ്റിക്കും. Your history says that. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാനും അക്രമികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും ഡി പി സി ഡബ്ല്യുവിന്റെ തലവൻ ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ചെറിയൊരു ഗ്ലിംസ്. ഓക്കെ, സോ വെയിറ്റ് വർത്ത് ആയിരുന്നു അല്ലേ? അതെ, ഒരു ഭയങ്കര ഒരു ചെറിയ ഒരു ടീസർ ആയിരുന്നു. എന്നാ കൂടി അതെ, ഭീഷ്മ പർവായിട്ട് അതൊക്കെ, പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു മോഡേൺ സ്റ്റൈലിഷ് ഒക്കെ, അതൊരു പഴയ ഒരു കാലത്ത് ഹീറോയിലെ ഒരു ഡെബ്യൂട്ട് ചെയ്ത ഒരു സ്റ്റോറി പോലത്തെയായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ സ്റ്റൈലിഷ് മോഡേൺ വന്നേക്കുന്ന പോലെ, അതായത് എനിക്ക് സ്റ്റാർട്ടിങ്ങില് ഓരോരുത്തരുടെ പേര് കാണിച്ചതിന്റെ ബീജവും കാര്യങ്ങളൊക്കെ അടിപൊളി, ആ കട്സ് അത് അടിപൊളിയാണ്. അതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പോ നമുക്കറിയാം, ബി ഉണ്ണികൃഷ്ണന്റെ മൂവിയാണ്, കുറെ മൂവീസ് ചെയ്തു, പക്ഷെ ഇതൊരു ഹിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വാസം ഉള്ളിലുള്ളിലുള്ള ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ജാനുവരി എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും റിലീസ് ആവുമായിരിക്കും. അപ്പൊ ഉടനെ തന്നെ ട്രെയിലറും ഇതിനകത്ത് കുറെ കാസ്റ്റ് ഉണ്ട്. നമുക്കറിയാം അമല പോൾ ആണ് ലീഡ് റോളിൽ വരുന്നത്, അതുപോലെ തന്നെ സ്നേഹ ഉണ്ട്, പിന്നെ നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഉണ്ട്, പിന്നെ വില്ലനായിട്ട് വരുന്നേക്കുന്ന ഒരാളുടെ ആണ് കൂടുതൽ ന്യൂസസ് ഉള്ളത്, നമ്മുടെ തമിഴ് ആക്ടറാണ് വിനയ് റായ്. പുള്ളിക്കാരന്റെ ഒരു ഡെബ്യൂ ആണ് മലയാളത്തിൽ വരുന്നത്. അടിപൊളിയായിരുന്നല്ലേ അത്. ആ പോസ്റ്ററിനകത്ത് ഞാൻ കണ്ടപ്പോ അടിപൊളിയായിരുന്നു. വിനയ് റായന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ ഇതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി, ഒരു നല്ലൊരു തകർപ്പൻ ഒരു എതിരാളി തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന്റെ ടാഗ് ലൈനിൽ വന്നേക്കുന്ന ലൈനാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് ബയോഗ്രഫി ഓഫ് എ വിജിലന്റ് കോപ്പ്. അപ്പം ഒരു ഒരു ചീഫ് ഓഫീസർ ആണ്, പിന്നെ പുള്ളിക്കാരന് ഭയങ്കര എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, അവന്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ബേസിസിൽ ജയിലിൽ പോയതായിരിക്കാം, അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കാം മൂവി. പിന്നെന്താ പറയാ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ചേർന്നതായിരിക്കും. പക്ഷെ പ്ലോട്ട് എന്താന്നുള്ളത് ഇതുവരെ വെളിയിലേക്കൊന്നും വന്നിട്ടില്ല കാര്യമായിട്ട്. അത് ഇവരുടെ കഴിവാണ്, അതെ, കട്സും കാര്യങ്ങളൊക്കെ ഫേസ് ചിന്തിക്കാണ് ഇതിന്റെ സിനിമറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ പ്രതീക്ഷിക്കാം, ട്രെയിലറും കാര്യങ്ങളൊക്കെ. അതെ, നമ്മുടെ ഈ ടീസർ റിയാക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ.